ലോക്ക്ഡൗൺ സമയത്തെ സാമ്പത്തിക പ്രയാസം കാരണം മരുന്നു വാങ്ങാൻ പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ജില്ലയിലെ ഡയാലിസിസ് രോഗികൾ. ലോക്ക്ഡൗണിൽ വരുമാനം നിലച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. കൂലിപ്പണി, സ്വയം തൊഴിൽ എന്നിവ ചെയ്ത് രോഗബാധിതരായ കുടുംബാംഗങ്ങളെ ചികിത്സിച്ചിരുന്നവർക്ക് വരുമാനം നഷ്ടമായതോടെയാണ് ഡയാലിസിസ് രോഗികൾ പ്രയാസത്തിലായത്. വൃക്കരോഗികൾക്കുള്ള സ്ഥിരമായുള്ള മരുന്നും ഡയാലിസിസ് കിറ്റുകളും പാലേറ്റീവ് മുഖാന്തരം ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. എം പി ഫണ്ട് വഴിയും ഡയാലിസിസ് കിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം വലിയ ആശ്വാസമാണെന്നും രോഗികൾ പറയുന്നു. എന്നാൽ ഡയാലിസിസ് രോഗികൾക്ക് പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ടതായുണ്ട്. 1000 രൂപയ്ക്ക് മുകളിൽ ഒരു മാസം മരുന്നിനായി വേണ്ടിവരും. തൊഴിൽ ഇല്ലാതായതോടെ മരുന്ന് വാങ്ങാൻ യാതൊരു നിവൃത്തിയും ഇല്ലാതായതായി രോഗികൾ പറയുന്നു. ഇതാണ് എല്ലാവരെയും അവസ്ഥ. ഇപ്പം ഇദ്ദേഹം ഇപ്പോൾ ഡയാലിസിസ് കഴിഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്. അപ്പൊ ഇതുപോലെ നമുക്ക് ഈ അതായത് പേഷ്യന്റ് കഴിക്കുന്ന മരുന്നുകൾ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഈ ഡയാലി ഈ ലോക്ക്ഡൌൺ തുടങ്ങിയതിന് ശേഷം ഓരോ കുടുംബങ്ങൾ പിന്നെ ഡയാലിസിസ് പേഷ്യന്റിന് വേണ്ടിയിട്ട് ഓരോരുത്തര് സഹായിക്കുകയായിരുന്നു. അല്ലാതെ അതായത് കുടുംബങ്ങൾ തൊഴിലിന് പോയിട്ടൊക്കെ ആയിരുന്നു മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ അതൊന്നും കഴിയാത്ത അവസ്ഥയാണ്. 5 പൈസ പോലും ഒരു കുടുംബത്തിന്റെ അടുത്തുമില്ല. ബസ് ഓടാത്തത് കാരണം ഡയാലിസിസ് അടക്കമുള്ള ചികിത്സയ്ക്കായി ടാക്സി വാഹനങ്ങൾ വിളിച്ചു പോകേണ്ടതും സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. വയനാട് വിഷൻ, മാനന്തവാടി.